നമസ്കാരം. കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് ഈ അടുത്ത ദിവസമാണ് ടെലിവിഷൻ അവാർഡ് പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപന വേളയിൽ വളരെ ഉചിതമായ ഒരു തീരുമാനമെടുത്തു. മന്ത്രി എ കെ ബാലൻ പത്രസമ്മേളനത്തിനിടയിൽ ഈ വിഷയം പറഞ്ഞു. ആ പ്രതികരണം ഒന്ന് കേട്ടു നോക്കൂ. ഇപ്പോൾ 28-ാമത്തെ കേരള സംസ്ഥാന ടെലിവിഷൻ അവാർഡുകളാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത്. മികച്ച ടെലി സീരിയലായി തിരഞ്ഞെടുക്കുന്നതിന് യോഗ്യതയുള്ള എൻട്രികൾ ഇല്ലാത്തതിനാൽ ഈ വിഭാഗത്തിൽ പുരസ്കാരം നൽകേണ്ടതില്ലെന്ന് ജൂറി തീരുമാനിച്ചു. വളരെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടലാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിലുണ്ടായത്. സീരിയലുകൾ കേരളത്തിൽ ഒരുപക്ഷെ ഇത്രത്തോളം ഒരു ദോഷകരം അല്ലെങ്കിൽ വിനാശകരമായിട്ടുള്ളൊരു പരിപാടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പൊതുസമൂഹത്തിലെ ഒരു വലിയൊരു വിഭാഗം പറയുന്നുണ്ടായിരിക്കും. പറയുന്നുണ്ടായിരിക്കും എന്നല്ല, അത് ശരി തന്നെയാണ്. കാര്യം എന്തെന്ന് വെച്ചാൽ എന്താണ് ഇത്തരം സീരിയലുകൾ എന്ന ഉൽപ്പന്നങ്ങൾ ഈ സമൂഹത്തിന് നൽകുന്ന സന്ദേശം? അർത്ഥവത്തായിട്ടുള്ള എന്തെങ്കിലും ഒരു അംശം കാര്യങ്ങൾ ഈ സീരിയലുകളിലൂടെ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്ന് ചോദ്യം ചോദിച്ചാൽ ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. കുറേയേറെ കുടുംബങ്ങൾക്കകത്തുള്ള ഭാവനകൾ നിറച്ചുള്ള ചില പ്രശ്നങ്ങളെ ഉയർത്തിക്കാട്ടിയാണ് ഈ സീരിയലുകൾ പലതും ഷൂട്ട് ചെയ്യുന്നത്. ഒരർത്ഥവുമില്ല. അതായത് സ്ത്രീയെ വില്ലൻ കഥാപാത്രമായി ചിത്രീകരിച്ച് ഒരു കുടുംബത്തിനകത്ത് നടക്കുന്ന പ്രശ്നങ്ങളെ കൃത്രിമമായി സൃഷ്ടിക്കുകയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല. അതിൽ കുട്ടികളെ കൂടി ഇന്നത്തെ കാലഘട്ടത്തിൽ ഉപയോഗപ്പെടുത്തുന്നു എന്ന അപകടകരമായ ഒരു കാര്യം കൂടി ചെയ്തു വരികയാണ്. റേറ്റിംഗ് ഉണ്ടെന്ന് കരുതി എന്തെങ്കിലും തോന്നിവാസമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാണിക്കുന്നത് ശരിയാണോ? സീരിയലുകൾ അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ സംപ്രേഷണം ചെയ്യുന്ന എന്ത് പരിപാടി ആയിക്കോട്ടെ, അത് സമൂഹത്തിന് എന്തെങ്കിലും ഗുണകരമായിട്ടുള്ളതായിരിക്കണം. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ സീരിയലുകൾ എന്ത് സന്ദേശമാണ് ഈ സമൂഹത്തിന് നൽകുന്നു എന്നുള്ളത് വളരെ വലിയൊരു ചോദ്യം തന്നെയാണ്. അത് സർക്കാർ കൃത്യമായി ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം ഇത്തരത്തിലൊരു തീരുമാനമെടുത്തു. അതായത് അവാർഡ് കൊടുക്കാൻ തക്കത്തിലുള്ള ഒരു തരത്തിലുള്ള യോഗ്യതയും ഈ സീരിയലുകൾക്കില്ല എന്ന് കണ്ടെത്തിയത് ജൂറിയുടെ വളരെ നല്ലൊരു തീരുമാനമാണ്. ഇത്തരം സാധനങ്ങൾ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. ഓരോ സീരിയലുകളും പരിശോധിച്ചാൽ സ്ത്രീകളാണ് അതിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ. വില്ലത്തിമാരാണ്, കുടുംബങ്ങളിൽ പ്രശ്നമുണ്ടാക്കുന്നവരാണ്. നമ്മുടെയൊക്കെ കുടുംബജീവിതങ്ങളിൽ പരിശോധിച്ചാൽ ഇത്തരത്തിലുള്ള സ്ത്രീകൾ ഉണ്ടോ എന്ന് തന്നെ ചിലപ്പോൾ സംശയമുണ്ടാകും. പുരുഷന്മാരെല്ലാം പാവപ്പെട്ടവന്മാരും അല്ലെങ്കിൽ ഒതുങ്ങിക്കഴിയുന്നവരും, സ്ത്രീകൾ കുടുംബം ഭരിക്കുന്ന താടകമാരായിട്ട് സൃഷ്ടിക്കുന്ന കുറേയേറെ സീരിയലുകൾ. പിന്നെ മറ്റൊരു വിഭാഗം സീരിയലുകളുണ്ട്, അതായത് ഭക്തി മാർഗത്തിലേക്ക് ജനങ്ങളെ മനസ്സടച്ചു കൊണ്ടുപോകുന്ന ഒരു വിഭാഗക്കാർ. ഉള്ളതും ഇല്ലാത്തതുമായ കഥകൾ മെനഞ്ഞ് ആവശ്യമില്ലാത്ത ഭാവനകളും അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത സാങ്കല്പികമായ ചിന്തകളും അതിലേക്ക് കുത്തിനിറച്ച് ജനങ്ങളുടെ മുന്നിൽ സംപ്രേഷണം ചെയ്യുകയാണ്. അതായത് മനുഷ്യന്റെ ചിന്തകൾ ഒരു തരത്തിലും വളരാൻ അനുവദിക്കാത്ത തരത്തിലുള്ള ഇടപെടലുകളാണ് മാധ്യമങ്ങളുടെ ഈ സീരിയലുകൾ നടത്തുന്നത്. ഏകദേശം പ്രൈം ടൈം മുഴുവൻ മിക്ക പ്രോഗ്രാം ചാനലുകളുടെ എടുത്തു കഴിഞ്ഞാൽ സീരിയലുകളുടെ അതിപ്രസരമാണ് കാണാനുള്ളത്. ഒന്നിനു പിറകെ ഒന്നായിട്ട് വരികയാണ്. ഒന്നിനെയും പേരെടുത്ത് പറയുന്നില്ല. എപ്പിസോഡുകൾ പരിശോധിച്ചാൽ 1000-ന് മുകളിലാണ് ഓരോന്നും പോയി നിൽക്കുന്നത്. എന്താണ് ഈ 1000 എപ്പിസോഡ് കൊണ്ട് ഈ സമൂഹത്തിന് അവർ നൽകിയ സന്ദേശം എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല. അതായത് ഈ പറയുന്ന നായകന്മാർക്കും അല്ലെങ്കിൽ നായകന്മാർക്കും ഒരു സെലിബ്രിറ്റി പരിവേഷത്തിനപ്പുറത്തേക്ക് ഈ സീരിയലുകൾ കൊണ്ട് ഈ സമൂഹത്തിന് ഒരു ഗുണവും ഉണ്ടാവുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ചില സീരിയലുകൾ പരിശോധിച്ചാൽ കൊച്ചുകുട്ടികളെയാണ് ഇത്തരത്തിൽ വില്ലൻ വേഷത്തിൽ ഉപയോഗിക്കുന്നത്. അതായത് വളരെ അപകടകാരികളായ കുട്ടികൾ, അവർ അവരുടെ ആവശ്യം നേടിയെടുക്കാൻ ചില പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ്. ഇത്തരത്തിൽ കുട്ടികളുടെ മനസ്സിൽ പോലും ആവശ്യമില്ലാത്ത ചിന്തകൾ നിറയ്ക്കുന്ന തരത്തിലുള്ള സന്ദേശങ്ങളാണ് ഈ സീരിയലുകളിലൂടെ പുറത്തു പോകുന്നു എന്നുള്ളത് ഒരിക്കലും നിഷേധിക്കാനാകാത്തൊരു യാഥാർത്ഥ്യമാണ്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഈ സംവിധാനം കാലഹരണപ്പെടാനുള്ള സമയം അതിക്രമിച്ചിരിക്കുകയാണ്. പരിഷ്കൃത കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഉള്ളടഞ്ഞു പോകുന്ന ചിന്തകൾ നൽകുന്ന സീരിയലുകൾ പുതിയ കഥകളുമായി വീണ്ടും വീണ്ടും രംഗപ്രവേശനം ചെയ്യുന്നത്. ഈ മലയാളികൾക്കൊരു കുഴപ്പമുണ്ട്. അതായത് മറ്റുള്ളവരുടെ കുടുംബത്തിൽ എന്ത് നടക്കുന്നു എന്നുള്ള പ്രശ്നം കണ്ട് ഒരു ആത്മരതി അടയുന്ന ഒരു പ്രവണത മലയാളികൾക്കിടയിലുണ്ടെന്ന് പൊതുവേ വിലയിരുത്തപ്പെടുന്നുണ്ട്. ആ വിലയിരുത്തലുകൾ ഒരുപക്ഷെ ശരിയാണ്. കാര്യം ഈ സീരിയലുകൾക്ക് ഇത്രത്തോളം സ്വീകാര്യത കിട്ടാനുള്ള പരമപ്രധാനമായ കാര്യം എന്തെന്ന് വെച്ചാൽ ഇത് തന്നെയാണ്. മറ്റുള്ളവരുടെ കുടുംബത്തിൽ ഈ പ്രശ്നങ്ങൾ നടക്കുന്നു എന്ന് കണ്ടറിയുമ്പോൾ, അല്ലെങ്കിൽ ചില സ്ത്രീകൾക്ക് സ്വന്തം വീട്ടിലെ മരുമകളോ അല്ലെങ്കിൽ അമ്മാവിമാരെയോ ഈ രീതിയിൽ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത്തരത്തിൽ ഇതൊരു വലിയ ആത്മസംതൃപ്തി നൽകുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു സീരിയലും ഈ സമൂഹത്തിന് വേണ്ട വിധത്തിലുള്ള ഒരു ഉപകാരമുള്ള കാര്യവും പ്രദാനം ചെയ്യുന്നില്ല എന്നുള്ള കാര്യം വളരെ വസ്തുനിഷ്ഠമാണ്. ഒരുപാട് പേര് ഇത് സാമൂഹ്യ വിമർശനമായി ഉന്നയിച്ചിട്ടുണ്ട്. ഈ സീരിയലുകൾ ഒരുപാട് പേരുടെ സമയങ്ങളെ കവർന്നെടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം. അതായത് കാര്യക്ഷമമായി വിനിയോഗിക്കാൻ പറ്റിയ സമയത്തെയാണ് ഇത്തരത്തിലുള്ള സീരിയലുകൾ കവർന്നെടുത്തുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് എന്ത് പ്രയോജനമുണ്ടാകുന്നു? അവരുടെ മനസ്സിൽ പോലും ഒരു നെഗറ്റീവ് ചിന്തയ്ക്ക് അപ്പുറത്തേക്ക്
പോസിറ്റീവ് ചിന്ത ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള സന്ദേശങ്ങളും ഇത്തരം സീരിയലുകളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാര്യം വസ്തുത തന്നെയാണ്. ഇത് പൊതുസമൂഹത്തിലെ വലിയൊരു പുരുഷ വിഭാഗത്തോട് ചോദിച്ചാൽ പോലും പലപ്പോഴും പറയാറുണ്ടായിരിക്കും. അതായത് വൈകിട്ട് ഒരു വാർത്ത കാണാൻ ചിലപ്പോൾ പല വീടുകളിലും ടി വി കിട്ടിയെന്ന് വരില്ല. കാര്യം സ്ത്രീകൾക്ക് ഈ സീരിയൽ കണ്ടേ പറ്റൂ എന്നുള്ള അവസ്ഥയാണ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ സ്ത്രീകൾ ഒരുപാട് പേർ ഇതിലേക്ക് അടിമപ്പെടുകയാണ്. എന്താണ് ഈ അടിമപ്പെടാനുള്ള കാര്യമെന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായിട്ടൊരു ഉത്തരം ഉണ്ടാകില്ല. പണ്ട് മംഗളവും മനോരമയും പോലുള്ള നോവലുകൾ ഒരുപാട് സ്ത്രീകളെ ഇത്തരത്തിൽ ആകർഷിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ വായനയിൽ നിന്ന് മാറി കാഴ്ചയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സീരിയലുകൾ ഉണ്ടാക്കിയ ഒരു മാറ്റം എന്ന് പറയുന്നത്. അല്ലാതെ സമൂഹത്തിന് ഇന്ന് വരെ ഈ സംവിധാനത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് തർക്കിക്കാനാകാത്ത വസ്തുത തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യമുള്ളതെന്ന് പറയുന്നത് ഫ്രൈഡേ പഞ്ച് പോലുള്ള കുറെ കാര്യങ്ങളാണ്. അതായത് വെള്ളിയാഴ്ചയ്ക്ക് ശേഷം ഈ സീരിയലുകൾ പിന്നെയും കാണണമല്ലോ. അതിനുവേണ്ടി തിങ്കളാഴ്ച വരെ അവർ കാത്തിരിക്കാൻ വേണ്ടിയാണ് ഈ ഫ്രൈഡേ പഞ്ച് സംവിധാനം ഉണ്ടാക്കുന്നത്. എന്ത് സംഭവിക്കുമെന്നൊരു ആകാംക്ഷയാണ് ഈ ഫ്രൈഡേ പഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഇവിടുത്തെ സാധാരണക്കാർക്ക് അറിയില്ല. എന്തെങ്കിലും ക്യൂരിയോസിറ്റി ഉള്ള ഒരു സാധനം കൊടുത്താൽ മാത്രമേ പ്രേക്ഷകൻ പിന്നീട് വരുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യത്തെക്കുറിച്ച് കൃത്യമായി ബിസിനസ് ആണല്ലോ ഈ സംവിധാനം, അവർക്ക് അറിയാൻ കഴിയുന്നതാണ്. അവർ ഇത് കൊണ്ടുവന്ന് നിർത്തും. തിങ്കളാഴ്ച തൊട്ട് വീണ്ടും ഈ അടിമകളെ ഇതിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു പരിപാടിയാണ് ഈ ഫ്രൈഡേ പഞ്ച് സംവിധാനം എന്ന് പറയുന്നത്. ആ നിലയ്ക്ക് പോകുന്ന ഈ സീരിയലുകളെ ഇപ്പോൾ സർക്കാർ അവഗണിക്കാൻ തയ്യാറായത് വലിയൊരു കാര്യം തന്നെയാണ്. അതായത് ഒരു തരത്തിലുള്ള അർഹതയും ഇത്തരം സീരിയലുകൾക്ക് ഈ നാട്ടിൽ അർഹിക്കുന്നില്ല. ചിലർ അവരുടെ വരുമാന മാർഗം എന്ന നിലയ്ക്കാണ് ഇത്തരം സീരിയലുകളിൽ അഭിനയിക്കുന്നത്. ഇതിൽ അഭിനയിക്കുന്നവരെല്ലാം കലാകാരൻ കലാകാരി എന്നൊക്കെ കണ്ട് അവരെ നിന്ന് സമൂഹത്തിൽ മഹത്വവൽക്കരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതുകൊണ്ട് ഏതെങ്കിലും കുടുംബജീവിതത്തിൽ ഒരു നന്മ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവരെ അംഗീകരിക്കാം. ഇതുകൊണ്ട് ഒരു കുടുംബജീവിതത്തിലും നന്മകൾ ഉണ്ടായിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയാനാകും. എവിടെയെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പൊട്ടിപ്പുറപ്പെടുവാൻ മാത്രമേ ഈ സീരിയലുകൾ കൊണ്ട് ഉപയോഗപ്പെട്ടിട്ടുള്ളൂ എന്നുള്ള കാര്യം ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ആ നിലയ്ക്ക് ഈ സംവിധാനം ഇത്തരത്തിൽ അവഗണിച്ച് തകർച്ചയിലേക്ക് കൊണ്ടുപോകേണ്ട ബാധ്യത ഇവിടുത്തെ സംവിധാനങ്ങൾക്കുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം സർക്കാർ തന്നെ തുറന്നു കാട്ടിയത് അഭിനന്ദനാർഹം തന്നെയാണ്.